ജ്യോതിഷത്തിന് പിന്നിലെ ആധുനിക സയൻസ്. നമ്മൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷം എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ അവരെന്താണ് പറയുക? ഒന്നുകിൽ പറയും വേദങ്ങളിൽ നിന്നാണ്, ഋഗ്വേദത്തിൽ നിന്നാണെന്ന് പറയും. അല്ലെങ്കിൽ പറയാമെന്ന് വെച്ചാൽ അവർ പറയാൻ പോകുന്ന യുക്തിവാദികളോടെല്ലാം ചോദിച്ചാൽ പറയുക അത് വിദേശത്തുനിന്ന് എവിടെ നിന്നല്ലോ വന്നെയാണെന്ന്. പക്ഷേ അഥർവവേദത്തിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ സയൻസ് എവിടെയാണുള്ളത്? അഥർവവേദത്തിൽ അതിന്റെ പ്രായോഗിക വശമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഗ്രഹങ്ങൾ നിന്നാൽ ഇന്ന എന്ന ഫലം, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അതിന്റെ പിന്നിലുള്ള ഒരു സയൻസ് ഉണ്ട്. വെറുതെ ഊഹിച്ച് എന്തെങ്കിലും എഴുതി വെച്ചതല്ല. എന്തിന്റെ പിന്നിലും എന്തുണ്ട്? ഒരു ജ്ഞാനമുണ്ട്, ഒരു സയൻസ് ഉണ്ട്. അത് ഏതെല്ലാമാണുള്ളത്? ഋഗ്വേദത്തിലാണുള്ളത്. അപ്പൊ ഋഗ്വേദത്തിലാണ് ഈ ജ്യോതിഷത്തിന്റെ പിന്നിലുള്ള സയൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ജ്യോതിഷത്തിന്റെ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു പോകുമ്പോൾ അത് ഋഗ്വേദത്തിലുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറയാം. ഒന്നാമത് രാശിചക്രം, അതായത് രാശിചക്രം പന്ത്രണ്ടായിട്ട്. രാശിചക്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ ചുറ്റുമുള്ള ആകാശത്തെയാണ് പന്ത്രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അതാണ് രാശി എന്ന് പറയുന്നത്. പന്ത്രണ്ട് രാശികൾ, പന്ത്രണ്ട് ഭാവങ്ങൾ എന്നെല്ലാം പറയുന്നു. അങ്ങനെ വരുമ്പോൾ ചിലവർ ചോദിക്കാം, അതിനാ യുക്തിവാദികൾ അതിനെ എതിർക്കുന്നതിന് അവർ പറയുന്ന ഒരു തത്വമുണ്ട്. എന്ത്? പകിട 13 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 12 എന്താണ്? എന്നാ 13 എന്നാണ് ചോദ്യം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, 12 മാത്രമാണോ ആക്കിയിരിക്കുന്നത്? 12 രണ്ടാക്കിയിട്ടുണ്ട്, 3 4 5 6 8 അങ്ങനെ 30 എല്ലാം ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 12. അതിൽ പൊതുവേ നമ്മൾ ഫലം പറയാൻ വേണ്ടി എടുക്കുന്നത് 12. അതുകൊണ്ടാണ് 12. അല്ലാതെ മറ്റേതെല്ലാം അതിനകത്ത് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 12 എന്നുള്ളതല്ല. പക്ഷെ എല്ലാം കയറിയിട്ട് ഒരു മനുഷ്യൻ നോക്കുമെന്ന് പറഞ്ഞാല് കുറച്ച് പ്രയാസം, പ്രായോഗികപരമായി ഇതെല്ലാം കണക്കൂട്ടി പറയുക എന്നെല്ലാം പറഞ്ഞാൽ അതെല്ലാം കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 12. അങ്ങനെ നോക്കുമ്പോഴും 12 ഭാഗിച്ചതിന്റെ പിന്നിൽ എന്തുണ്ടാകണം? ഒരു സയൻസ് ഉണ്ടാകണം. എന്തുകൊണ്ടാണ് 12 ഭാഗിക്കുമ്പോൾ ഒന്നാം ഭാവം കൊണ്ട് ഇന്നത് ചിന്തിക്കണം, രണ്ടാം ഭാവം കൊണ്ട് എട്ടാം ഭാവം കൊണ്ട് വീഴ്ച ചിന്തിക്കണം? ഇതെല്ലാം പറയുന്നതിന് ഒരു കാര്യം വേണ്ടേ? അതിന് പിന്നിലുള്ള ഒരു സയൻസ് ഇല്ലേ? ആ സയൻസ് എവിടെയാ ഉള്ളത്? വേദത്തിലുണ്ട്. ഋഗ്വേദത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്? അത് സയൻസിലൂടെ തന്നെയാണ്. അത് ശരിക്കും മനസ്സിലാക്കുമ്പോൾ സയൻസിൽ അതിന്റെ ആ തത്വങ്ങൾ വരുന്നുണ്ട്. കാരകത്വങ്ങൾ എന്തുകൊണ്ടാണ് ഈ 12 ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ വരുന്നതെന്ന് ഋഗ്വേദത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ 12 എടുത്തുകൊണ്ട് നമ്മളെ ഫലം പറയുന്നത്. ബാക്കി എല്ലാം വരുന്നുണ്ട്, ബാക്കി ഡിവിഷനും എല്ലാം ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ രാശികളായിട്ട് തിരിച്ചു, 12 രാശികളായി. അത് എന്തുകൊണ്ട് അങ്ങനെ ഓരോ ഭാവം കൊണ്ടും ഇന്നത് ചിന്തിക്കണം, ഇന്നത് കൊണ്ട് വിദ്യാഭ്യാസം, ഇന്നത് കൊണ്ട് വീഴ്ചകൾ, ഇന്നത് കൊണ്ട് ശത്രുക്കള് എന്നെല്ലാം എന്തുകൊണ്ടാണെന്ന് വേദത്തിൽ അതിനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കിയേ പറയുള്ളൂ, പക്ഷെ അത് അത്ര പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല വേദത്തിൽ. കാരണം വേദത്തിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്, അതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിന് ഒരു തത്വമുണ്ട്, ഛന്ദസ്സുകളെല്ലാം ഉണ്ട്. അതിന് ശരിക്കും മനസ്സിലാക്കാതെ നമുക്ക് വേദത്തിൽ കയറി ചെന്നു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടാൻ പോകുന്നില്ല. കാരണം ഒരു കെമിസ്ട്രി ബുക്കിൽ നമ്മൾ ആദ്യം ഗ്യാരണ്ടിക്കൽ കെമിസ്ട്രീന്റെ തത്വങ്ങൾ മനസ്സിലാക്കണം. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റൂല. എന്തുകൊണ്ടാണ് H കൊണ്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് അടിയിലൊരു 2 കൂടുന്നത്? എന്തിനാ 2H? അപ്പൊ ഈ H എന്താണ്? O എന്താണ്? അത് സയൻസിലെല്ലാം, കെമിസ്ട്രിയിൽ അതിന് വേറെ തന്നെ അർത്ഥങ്ങളാണ്. അല്ലാതെ ഇംഗ്ലീഷിലുള്ള H2O അല്ല അവിടെ ഉള്ളത്. അവിടെ സയൻസിലെത്തുമ്പോൾ അതിന് വേറെ അർത്ഥങ്ങളാണ്. അല്ലാതെ H എന്ന് പറഞ്ഞാൽ 2 വിലങ്ങനെ 1 കൊത്ത അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല അതുള്ളത്. അതിനാ ഇവിടെ വേറെ മീനിങ്. ഇതുമായിട്ട് ഒരു ഭാഷയായിട്ട് അതിനൊരു ബന്ധവുമില്ല. അത് പ്യുവർ സയൻസാണ്. അതുപോലെ തന്നെ വേദത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഭാഷ വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ അതിനായി ഞാനീ പറയുന്ന കാണാൻ പറ്റില്ല. അപ്പൊ അതിന് അതിൻ്റെതായ ഛന്ദസ്സുകൾ, ഋഷികളെല്ലാം പറഞ്ഞത് ഋഷികളെ പേര് നമുക്ക് അറിയിക്കാൻ വേണ്ടിയല്ല, അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ദേവത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയാൽ ചില വേദത്തിലെ ദേവതകളെ നമ്മൾ പ്രത്യേക തരത്തിൽ തന്നെ കാണണം.
അപ്പൊ അതെല്ലാം പറഞ്ഞിട്ടേ ആ വരികൾ പറഞ്ഞിട്ടൊന്നും കാര്യമുള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാല് അവിടെ വേറെ എന്തോ പറഞ്ഞതായിട്ട് തോന്നും. അപ്പൊ അതിലേക്ക് കടക്കണ്ട, അതെല്ലാം പിന്നീട് കടക്കാം. ഇപ്പോഴേ രാശികള് എന്തുകൊണ്ടാണ് കാരകത്വങ്ങൾ, പിന്നെ വരുന്നത് ഗ്രഹങ്ങളാണ്. ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആകാശത്ത് കുറെ ഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിനെന്തുകൊണ്ടാണ് ഇന്നതിനല്ല ഇന്ന ഇന്ന്, ഉദാഹരണമായിട്ട് ജൂപ്പിറ്ററിന് അതേ വ്യാഴത്തിന് നമ്മളെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനുള്ള ഗുണമുണ്ട്, അതൊരു നല്ല ഗ്രഹമാണ് എന്നെല്ലാം പറയുന്നുണ്ട് വ്യാഴം. എന്നാ ചൊവ്വെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അത് വന്നത്, അതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ശനി എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതെന്ന്, അപ്പൊ അതിനൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ പ്ലാനറ്റിലൂട്ട്. നമ്മളെ സ്വഭാവ വിശേഷങ്ങളെല്ലാം ഈ പ്ലാനറ്റിലൂട്ട്, പ്ലാനറ്റിന്റെ ചില സ്വഭാവങ്ങൾ, പ്ലാനറ്റിന്റെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് എത്തിയതാണ്. സൗരയൂഥ സിസ്റ്റത്തിലെ പ്ലാനറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മളിൽ ഒരു പ്രത്യേക തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതെല്ലാം എവിടെ നിന്ന് തന്നെ മനസ്സിലാക്കണം, ഋഗ്വേദത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഓരോ ഗ്രഹത്തിനും ഇന്ന് ഇന്ന സ്വഭാവങ്ങൾ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വരുന്ന വേറെ രണ്ട് സാധനമുണ്ട്, ഏതെല്ലാമാണ്, രാഹുകേതുക്കൾ. രാഹുകേതുക്കൾ എന്ന് പറഞ്ഞാല് അഥർവവേദത്തിൽ രണ്ട് കുത്തിട്ടിരിക്കും, രണ്ട് ഓർബിറ്റ് കൂട്ടുമുട്ടുന്ന സ്ഥലത്ത് രണ്ട് കുത്ത്, ആ ഇതാണ് രാഹുകേതുക്കൾ. കഥയിൽ വരുമ്പം പിന്നെ വേറെ പലതെല്ലാം പറഞ്ഞിട്ടുണ്ട്. കഥയിൽ പിന്നെ കഥാപാത്രങ്ങളായിട്ട് കണ്ണുമൂക്കും എല്ലാം വെച്ചിട്ട് രാഹുകേതുവിനെ എല്ലാം അവതരിപ്പിക്കും, അത് പിന്നെ പാമ്പല്ലായിട്ട് മാറും, അതെല്ലാം വേറെ കാര്യങ്ങൾ. പക്ഷെ ജ്യോതിഷത്തിൽ അങ്ങനെയല്ല, ജ്യോതിഷത്തിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഛായാഗ്രഹങ്ങൾ. അപ്പം ജ്യോതിഷത്തിൽ ഛായാഗ്രഹങ്ങളാണ്, അല്ലാതെ മറ്റേ പാമ്പും മറ്റേ ഇത് പിടിക്കുന്നതൊന്നുമല്ല, കുത്തുകളാണെന്ന് പറഞ്ഞിട്ടുള്ളത് കണക്ക് തന്നെ, കുത്ത് തന്നെയാണ് രണ്ട് ബിന്ദുക്കൾ, അത് ഛായാഗ്രഹങ്ങളാണ്. ആ ബിന്ദുക്കളിലാണ് ചായ വീഴുന്നത്. ചായ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ്, തെങ്ങിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കും, ആ ഭൂമിയിൽ പതിക്കുന്ന ആ ബിന്ദുവിനാണ് അവിടെ രാഹുകേതു എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡോട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തിന്റെ ഛായ, ഈ ചോദ്യം അവിടെ വരികയാണ്. ജ്യോതിഷത്തിൽ ഏതിന്റെ ചായയാണ്, ഒരു ചായ ഉണ്ടെങ്കിൽ വേറൊരു സാധനം വേണം, എന്ത് തെങ്ങിന്റെ ചായ ഉണ്ടെങ്കിൽ തെങ്ങാട വേണം, എന്റെ ചായ ഭൂമിയിൽ പതിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകണം. അപ്പൊ ഏതിൻ്റെതാണിത്, രാഹുകേതുക്കൾ ഏതിന്റെ ഛായയാണ്. അവിടെ വരുമ്പോഴാണ് നമ്മൾ വേറൊന്നിലേക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മള് പ്രപഞ്ചഘടനയാണ്, നമ്മള് പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. പ്രപഞ്ചത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഘടന, പ്രപഞ്ചഘടന എന്ന് പറഞ്ഞാൽ 17-14 ലോകങ്ങൾ, 14 ലോകങ്ങൾ വരുന്നുണ്ട്. ആ 14 ലോകങ്ങളെയും നമ്മളെ ഈ രാശി ചക്രത്തിൽ ബന്ധിച്ചിരിക്കണം. 14 ലോകങ്ങളെയും നമ്മൾ ഈ രാശി ചക്രത്തിൽ വരച്ചിട്ടുണ്ട്. കാരണം ഇത് ഈ കാണുന്നൊന്നുമല്ല നമ്മൾ സ്വാധീനിക്കുന്നത്, പലതും സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വലിയ ഛായാഗ്രഹങ്ങളെല്ലാം ഉണ്ട്, അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിനി ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്, ശാസ്ത്രലോകം പോലും അവിടത്തോളം അത് കണ്ടെത്തിയില്ല. അപ്പൊ ആ രണ്ട് ഗ്രഹങ്ങളാണ് ഛായാഗ്രഹം, അത് മനസ്സിലാക്കേണ്ടത്. പ്രപഞ്ചഘടന, അപ്പൊ നമ്മുടെ രാശിചക്രം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഘടനയാണ്. 14 ലോകങ്ങളും ഈ രാശിചക്രത്തിൽ ബന്ധിച്ചിട്ടുണ്ട്, ഒറ്റയൊന്നിനെ ഒഴിവാക്കാതെ. എങ്ങനെ അവർ അത് ബന്ധിപ്പിച്ചു, അല്ല നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നീട് കാണാം. ഞാൻ പറഞ്ഞു അതൊന്നും ചെറിയൊരു വിഷയം കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട. അപ്പോൾ രാഹു കേതുക്കൾ രണ്ട് ഛായാഗ്രഹങ്ങളാണ്, അതിൽ രണ്ടിന്റെ ഛായയാണ് അവിടെ പതിക്കുന്നത്, നിഴലാണ് അവിടെ പതിക്കുന്നത്. അപ്പൊ രണ്ട് സാധനം വേറെ കിടക്കുന്നുണ്ട്, അത് ഏതാണെന്ന് വേദത്തെ പറഞ്ഞിട്ടുണ്ട്. കഥരൂപത്തിലാണെങ്കിൽ പാമ്പ് എന്നും പറയും, മറ്റേ തലവെട്ടി മാറ്റി എന്നെല്ലാം പറയും. അത് കഥയില് സാധാരണക്കാരന് വേണ്ടി, നമ്മളെല്ലാം സാധാരണക്കാരനാണ്, നമുക്ക് ഈ കഥയല്ലേ ദഹിക്കും, അതുകൊണ്ട് നമുക്കിതെല്ലാം മതി. പക്ഷെ വേണ്ടവർക്ക് വേദത്തിൽ എന്തുണ്ട്, സയൻസിലൂട്ട തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗ്രഹങ്ങളായി, പിന്നെ വരുന്ന നക്ഷത്രങ്ങളാണ്. നക്ഷത്രം എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രമേ ഉള്ളൂ. കേൾക്കുന്നവന് യുക്തിവാദി ആദ്യം ചോദിച്ചു ആകാശത്തിൽ 27 നക്ഷത്രം, ഏത് പൊട്ട ഏതൊരു കൊച്ചു കുട്ടിയോടും ചോദിച്ചാലും പറയുന്നത് ആകാശത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. കാണാനല്ലോ ഏകദേശം എല്ലോ ഒരു വലുപ്പം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ സയൻസിലൂട്ട നോക്കുമ്പോഴാണ് അതിനകലം വ്യത്യാസം എല്ലാം വരുന്നത്. എന്നാൽ 27 അല്ല, 27 മാത്രം എടുത്തിട്ട് എങ്ങനെയാണ് നമ്മളെ ഫലം പറയുന്നത്? എന്താണ് 27 എടുത്തത്? അപ്പം പറയാ ഒരു ഗ്രൂപ്പാണെന്ന്, ഗ്രൂപ്പ് എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ആ പ്രത്യേകം 27 നക്ഷത്രാകാശത്തിലുണ്ട്, അതിനൊരു ഗ്രൂപ്പായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ 27 നക്ഷത്രം എന്ന് പറയുന്നത് ഗ്രൂപ്പല്ല ഗ്രൂപ്പിനെ ഒരു ആ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ മേടത്തിലുള്ള ഗ്രൂപ്പ് നല്ല വേണമെങ്കിൽ പറയാം മേടത്തിൽ തന്നെ അപ്പോൾ എത്ര ഗ്രൂപ്പുണ്ട് രണ്ടേകാല് ഗ്രൂപ്പുണ്ട് അതിൽ ആ ബിന്ദുവാണ് എടുത്തിരിക്കുന്നത് ബിന്ദുവിലുള്ള നക്ഷത്രമല്ലേ വരുന്നത് ഓരോ നക്ഷത്രം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരു ഗ്രൂപ്പായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതങ്ങനെ എടുത്തത് ബാക്കിയുള്ള എല്ലാം ഒഴിവാക്കി ഈ നക്ഷത്രത്തെ മാത്രം എടുത്ത് എന്തുകൊണ്ടാണ് അതും വേദത്തിൽ തന്നെ ഇത് ഉത്തരമുണ്ട് പക്ഷേ അതെല്ലാം അതല്ല നിസ്സാരമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യങ്ങളല്ല കാരണം ഇതൊരു പ്രപഞ്ചഘടനയാണ് 14 ലോകങ്ങളാണ് ആ ലോകങ്ങളെ മുഴുവൻ നമ്മൾ ഈ രാശിചക്രത്തിൽ അവർ പെടുത്തിയിരിക്കുകയാണ് അതൊരു സാധാരണക്കാരന്റെ നിലയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല സയൻസ് റൂട്ട് തന്നെ കൈകാര്യം ചെയ്താലേ അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുകയുള്ളൂ സയൻസ് റൂട്ട് തന്നെ നമുക്ക് പിന്നീട് കാണാം അവസരം വരുമ്പോഴും നമുക്കതെല്ലാം മനസ്സിലാക്കും ശാസ്ത്രലോകം തന്നെ അല്ലെങ്കിൽ നാളെ പറഞ്ഞു തരും വേദത്തിൽ നിന്ന് തന്നെ പറയുന്നത് വേദത്തിലെല്ലാം ഉണ്ട് ലോകത്തിൽ കണ്ടെത്തിയും കണ്ടെത്താതെ സയൻസ് ഉണ്ട് പക്ഷെ നമ്മൾ പഠിക്കുന്നതല്ല എവിടെ നിന്നാണ് ആധുനിക സയൻസാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ നക്ഷത്രങ്ങളെ എന്തുകൊണ്ടാണ് ആ നക്ഷത്രം എല്ലാം വരും അപ്പൊ അത് കഴിഞ്ഞു നക്ഷത്രങ്ങളെ കഴിഞ്ഞു അപ്പൊ ഈ ഗ്രഹങ്ങളാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ ഗ്രഹങ്ങൾ അവിടെ രാഹുകേതുക്കൾ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അത് മനസ്സിലാക്കേണ്ട ഈ പ്രപഞ്ചഘടനയെ വിവരിച്ചിട്ട് എന്റെ ചേട്ടൻ പറഞ്ഞാലേ അത് മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഈ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരാളെ ഗ്രഹനില എടുക്കുന്ന ഏത് വെച്ചിട്ടാണ് സമയം വെച്ചിട്ടാണ് നമ്മൾ ജനിച്ച സമയം അപ്പൊ സമയമായിട്ടാണ് നമ്മളെ ബന്ധിപ്പിച്ചത് നമ്മൾ സമയമാണ് കാലമാണ് കാലം ഏതിലാണ് കിടക്കുന്നത് പ്ലാനറ്ററി സിസ്റ്റത്തിലെ മൂവ്മെന്റ് അനുസരിച്ചിട്ടല്ലേ കാലം വരുന്നത് അപ്പൊ നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു സൗരയൂഥ സിസ്റ്റത്തിന്റെ ഗ്രഹങ്ങളുടെ ഓരോ പ്രത്യേക ചലനം അനുസരിച്ചിരിക്കുന്നു എന്ത് നമ്മുടെ ജനനം അപ്പൊ നമ്മളെ ജനനം എന്ന് പറയുന്നത് സൗരയൂഥ സിസ്റ്റം ഒരു പ്രത്യേക തരത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ ജനിപ്പിക്കുന്നു കിഴക്കൊരു ദിവ്യ നക്ഷത്രം ഉദിച്ചു അപ്പോൾ ആ രാശി ഗ്രഹങ്ങളാണ് സമയത്തെ നിശ്ചയിക്കുന്നത് എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു കർമ്മം ചെയ്യാൻ വേദം പറയുന്ന നീ നിന്റെ കർമ്മം ചെയ്തിട്ട് പോ നിന്റെ ബാക്കിയെല്ലാം ഞാൻ തീരുമാനിച്ചോളാം കാലമാകുന്ന കൃഷ്ണൻ പറഞ്ഞതാണ് ബാക്കിയെല്ലാം അവിടെ നിന്ന് തീരുമാനിച്ചോളും നീ നിന്റെ കർമ്മം ചെയ്യാം അവൻ കർമ്മം ചെയ്യാനാണ് കർമ്മത്താൽ നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നു ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുകയാണ് കർമ്മമാണ് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെ കർമ്മം ചെയ്യാനാണ് ജനിപ്പിച്ചിരിക്കുന്നത് എന്ത് കർമ്മം ചെയ്യാൻ കഴിഞ്ഞ കാലത്ത് ചെയ് നമ്മളെ പുനർജന്മവുമുണ്ട് നമ്മളെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കർമ്മം ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജനിച്ചപ്പോൾ ഇവിടെ റോഡെല്ലാം വെട്ടി ഇവിടെയുള്ള ഈ റോഡ് വെട്ടുന്നതിനെല്ലാം ചിലപ്പോൾ ഞാനായിരിക്കും പങ്കെടുത്തിട്ടുണ്ടാവും കുറെ പാട് വെട്ടിട്ടായിരിക്കും റോഡ് വെട്ടിയിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഫലം അനുഭവിക്കുന്നപ്പോഴാണ് ഇപ്പം ജനിച്ചപ്പോഴാണ് എന്ത് ചെയ്തിരിക്കുന്നുണ്ട് ഞാൻ റോഡിലൂടെ കാർ ഓടിച്ചു പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കർമ്മഫലം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴാണ് കർമ്മഫലം കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാഗസാക്കിയിൽ ബോംബ് ഇട്ടിരുന്നു അതിന്റെ ഫലമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചത് അവിടെ കിടന്നിട്ട് ഇപ്പൊ കാലം മുന്നോട്ടേക്ക് പോകും തോറും കഴിഞ്ഞ കർമ്മ കാലത്തിൽ ചെയ്തതിന്റെ നല്ലതും മോശവും ഫലം നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ് കാലം നമ്മളെ മുന്നോട്ടേക്ക് നീക്കുമ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് നമ്മളെ ജനിപ്പിച്ചിട്ട് കഴിഞ്ഞതിന്റെ ഫലവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു തെങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തേങ്ങ വെട്ടിയാണ് എല്ലാതെ നമ്മൾ പാപം ചെയ്തിട്ടുണ്ട് നമ്മളെ പാപത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇത് വിശാലമായിട്ട് ചിന്തിക്കേണ്ടതാണ് അല്ലാതെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലം ഇപ്പം വന്നിട്ട് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടക്ക് വേറൊന്നും പറഞ്ഞിട്ടുണ്ട് എന്ത് നരകത്ത് പോയിട്ട് അവിടെ കൊണ്ടായിട്ട് വിറകായിട്ട് തത്തിക്കുന്നു അവിടെ ഒരു ശിക്ഷ കഴിഞ്ഞതിന്റെ ശേഷം വന്നിട്ട് പിന്നെയും ഒരു ശിക്ഷിക്കേണ്ട കാര്യം ഇവിടെ ഉണ്ടോ അപ്പൊ എന്താണ് നമ്മൾ കർമ്മഫലം അനുഭവിക്കുന്നത് കർമ്മം കഴിഞ്ഞ കാലത്ത് നമ്മൾ പാടുപെട്ടതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അത്ര സയൻസ് റൂട്ടിയാണ് അത് വേദം പറഞ്ഞുകൊണ്ടുപോകുന്നത് അപ്പൊ അതിന്റെ ദൂഷ്യഫലങ്ങളും നമ്മൾ അനുഭവിക്കും
അല്ലാതെ ഓരോരുത്തൻ ചെയ്ത പാലത്തിന്റെ ഫലം എവിടെയാണ്? നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ നരകമെന്ന് പറയുന്നത് ഈ പതിനാല് ലോകത്തിൽപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ വേദം തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു നരകവും യഥാർത്ഥത്തിൽ ഇല്ല. പിന്നെ കഥയിൽ വരുമ്പോഴാണ് ഇതിനെല്ലാം ഒരു പ്രത്യേക കഥ. എന്തിനു വേണ്ടിയാണ്? സാധാരണക്കാരന് വേണ്ടിയാണ്. അതിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. അവരൊരു കാര്യം പറയുമ്പോഴും അതിന് അതിൻ്റെതായ സയൻസും ഉണ്ട്. അതേസമയം അവൻ നന്നാകുന്നുണ്ടെങ്കിൽ നന്നായിക്കോട്ടെ എന്നുള്ള ലക്ഷ്യവും കഥക്കുണ്ട്. കഥക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരാശയം കൈമാറുക. രണ്ടാമത്തത്, അതേപോലെ തന്നെ നമ്മൾ നേരായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നടക്കുക, സയൻസ് പറയുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ എന്നും വെച്ച് ഒന്ന് പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പേടിപ്പിക്കുന്നതിൻ്റെ പിന്നിലും ഒരു സയൻസിലൂട്ടെയാണ് പറയുന്നത്. അപ്പം അതിലൂട്ടുള്ള നരകം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. മീരയുടെ പതിനാല് ലോകങ്ങളിലുള്ള ഒരു ലോകമാണ്, കീഴെയുള്ള ലോകമാണ് നരകം. അതെല്ലാം വേദത്തിൽ നമ്മൾ കടക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാകും. കാരണം വേദത്തിൽ ജ്യോതിഷത്തിലൂടെയാണ് നമ്മളെല്ലാം നോക്കിക്കണ്ടതെന്ന് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ ദേവന്മാര് അസുരന്മാര് എന്നെല്ലാം പറയുമ്പോൾ ഒരു ജ്യോതിഷത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജ്യോതിഷർ നോക്കുമ്പോൾ ദേവന്മാരെന്താണ്? ഗ്രഹങ്ങളാണ്. ഗ്രഹത്തിന് ബലം കൂടുമ്പോൾ ദോഷം ചെയ്യുമ്പോൾ അതിന് ഇന്നത് എന്ന് പറയും, ഭദ്രകാളി എന്ന് പറയും. ഗ്രഹം നീചം ഭവിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ മറ്റേ കുട്ടിച്ചാത്തണ പിശാചു എന്നെല്ലാം പറഞ്ഞേക്കും. അപ്പൊ ഗ്രഹത്തിന്റെ ഉച്ചനീചത്വങ്ങളാണ് യഥാർത്ഥത്തിൽ രോഗങ്ങളെല്ലായിട്ട് നമ്മളിൽ പ്രകടമാകുന്നത്. അതാണ് സയൻസിലൂട്ടിയുള്ള വീക്ഷണം. പക്ഷെ കഥയിൽ വരുമ്പം ഭദ്രകാളി എന്നെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ചേക്കും. അതെല്ലാം വേറെ വിഷയം. കഥ വേറെ വിഷയം. നമ്മൾ വേദത്തിലെ സയൻസിലേക്ക്, വേദം ജ്ഞാനമാണ്, വേദത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ കാലത്തിനനുസരിച്ചാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പം നമ്മളെ സൃഷ്ടിക്കുന്നു, സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് ഗ്രഹങ്ങൾ തന്നെ. എങ്ങനെ നിയന്ത്രിക്കുന്നുണ്ട്? അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഗ്രഹങ്ങൾ ഇട, പിംഗള എന്നീ രണ്ട് നാഡികളിലൂടെ സൂര്യചന്ദ്രന്മാരും ഗ്രഹണം നടക്കുന്നുണ്ട്. ഇട, പിംഗള എന്നീ രണ്ട് നാഡികൾ മാത്രമല്ല, കുറേ ചക്രങ്ങളുണ്ട്. ചക്രങ്ങളിലെ കുറേ ഘടകങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമ്മളുടെ നാഡീ വ്യൂഹത്തെ, നമ്മുടെ ശരീരത്തിന്റെ മനസ്സിനെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ആര്? ഈ പ്ലാനറ്ററി സിസ്റ്റം. കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർമ്മം ചെയ്യിപ്പിക്കാനാണ്. കഴിഞ്ഞ ജന്മത്തിൽ കുറെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കി ഇപ്പുറം ചെയ്യിപ്പിക്കണം. അതെല്ലാം നമ്മളെ കർമ്മങ്ങൾ പൂർണ്ണമാകുമ്പോൾ നമ്മളോട് പറയും, ഇനി നീ പെൻഷൻ പറ്റിയിട്ട് പോട്, നീ ബ്രഹ്മ സാക്ഷാത്കാരം, അതായത് സന്യാസം. വിരക്തി വന്നു, വിരക്തി വന്നവനാണ് സന്യാസം. അവൻ സന്യാസത്തിലേക്ക് പോകും. മനുഷ്യന്റെ ഏകദേശ രൂപം പറഞ്ഞു. ചിലവർ സന്യാസത്തിലേക്ക് വാരി പോകും, കർമ്മം തീർന്നവർ. ആ ശക്തിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിൽ ഓരോ ജന്മത്തിലും ഇങ്ങനെ സൃഷ്ടിച്ച് പണം ചോദിപ്പിച്ച് മതി, ഇനി ഇവനെ കൊണ്ട് ആവശ്യമില്ല, ഇവൻ റിട്ടയറായിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ വിരക്തി ഉണ്ടാക്കും. ഇതെല്ലാം നമ്മളിലൂടെ സംഭവിക്കുന്ന ഏതിലൂടെ? നമ്മുടെ നാഡീവ്യൂഹങ്ങളിലൂടെ, നമ്മുടെ റിബ്സിലൂടെ. നമ്മുടെ ശരീരത്തിലെ ഓരോ രോമങ്ങളും എന്താണ്? ആന്റിനകളാണ്. സിഗ്നൽ, ഗ്രഹങ്ങൾ സിഗ്നൽ നൽകുന്ന ആന്റിനകളാണ്. എവിടെ പറഞ്ഞിരിക്കുന്നു? വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? രോമങ്ങളിലെ ആദിത്യന്മാരെ നീ തിരിച്ചറിയണം. രോമങ്ങളിലെ ആദിത്യന്മാരെ നീ തിരിച്ചറിയണം. അപ്പൊ രോമങ്ങളിലൂടെ ആദിത്യന്മാർ, ഇടാപിംഗളിലൂടെ. അത് മാത്രമല്ല, റിബ്സ് ഓരോന്നും ഓരോ ഗ്രഹങ്ങളുടെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. നമ്മളെ ഹൃദയത്തിന് ചുറ്റുമുള്ള റിബ്സുകളിലൂടെ. അപ്പോൾ ഇതെല്ലാം ശാസ്ത്രം കണ്ടെത്താനുള്ള കിടക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം എവിടെയാണുള്ളത്? വേദത്തിലാണുള്ളത്. ചിലവർ പറയും വേദത്തിൽ ഉള്ളത്, വേദത്തിലുള്ളത് എവിടെയും കാണാം, വേദത്തിലില്ലാതെ ഒരുത്തിയിലും കാണില്ല. അപ്പോൾ വേദത്തിൽ എന്തുണ്ടാണ്? നമ്മളിവിടുന്ന റോക്കറ്റ് പോലും വേദത്തിലുണ്ടാകണം. നമ്മുടെ ശരീരത്തിനുള്ള ഗ്രഹങ്ങൾ മുഴുവൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെല്ലാം വേദത്തിലുണ്ടാകണം. അല്ലാതെ വേദത്തിൽ വരുന്നവർക്ക് അർത്ഥമില്ല എന്നല്ല, അതാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം വേദത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൊബൈലും വേദത്തിൽ കാണണ്ടേ? കാണും. അതിന്റെ സാക്ഷാത്വങ്ങൾ വേദത്തിലുണ്ട്. അപ്പോൾ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം, സയൻസ് ഏതിലാണുള്ളത്? വേദത്തിലാണുള്ളത്. അപ്പൊ ആ വേദത്തിലേക്ക് നമ്മൾ കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ വേദത്തിലേക്ക് പോയി അതിലുള്ള ഈ ശാസ്ത്രത്വങ്ങൾ ലോകത്തെ അറിയിക്കേണ്ട ഒരു ഘട്ടമാണിത്. അത്
അത് വേദത്തിൽ എന്ന് പറയുന്നത് ഞാൻ പന്ത്രണ്ടാമത്തെ കലിയുഗ പുരാണത്തിലെ പന്ത്രണ്ടാമത്തെ ഭാഗം വേദത്തിലുള്ള സയൻസ് ജ്യോതിഷത്തിന്റെ പിന്നിലുള്ള എല്ലാ സയൻസും കലിയുഗ പുരാണത്തിലെ പന്ത്രണ്ടാം ഭാവത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നത് വേറെ എടുന്നല്ല, വേദത്തു നിന്ന് കിട്ടിയതാണ്. അല്ലാതെ എൻ്റെതായ കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് ജസ്റ്റ് പകർത്തി എഴുതി അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേദത്തിലേക്ക് തിരിയുക, ഇതിൻ്റെ ഗവേഷണങ്ങളെല്ലാം വേദത്തിലേക്ക് തിരിച്ചുവിടും, ഋഗ്വേദത്തിലേക്ക് തിരിച്ചുവിടും. അവിടെ നിന്ന് വേദത്തിൻ്റെ പിന്നിൽ ഈ ജ്യോതിഷത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ശാസ്ത്രതത്വങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും.